Praise the Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ സമയം കർത്താവ് ചിന്തയ്ക്ക് വേണ്ടി തന്നിരിക്കുന്ന വചനം 1 യോഹന്നാന്റെ ലേഖനം 3 അധ്യായം അതിന്റെ 9 വാക്യമാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും ജനനം പ്രാപിക്കുക. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക. നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ നാം ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി തീരണം. അവർക്ക് പാപം ചെയ്യുവാൻ സാധിക്കത്തില്ലെന്നാണ് ഈ ദൈവവചനത്തിലൂടെ നാം വായിച്ചു കേട്ടത്. അതേ പ്രിയരെ, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? വിശുദ്ധിയാണ് ദൈവത്തിൻ്റെ സ്വഭാവം. അതാണ് വചനത്തിലൂടെ ദൈവം പറയുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ആ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നാം ജീവിക്കണം. മനുഷ്യരായ നമുക്ക് മക്കളുണ്ടാകുമ്പോൾ അവരുടെ സ്വഭാവം കാണുമ്പോൾ നമ്മൾ അവരോട് പറയാറുണ്ട്, അവൻ്റെ അപ്പൻ്റെ സ്വഭാവമാണ് അല്ലെങ്കിൽ അമ്മയുടെ സ്വഭാവമാണ് എന്നൊക്കെ. അതുപോലെ നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട്, ദൈവത്തിൻ്റെ വിത്ത് നമ്മളിൽ ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം തന്നെ കാണിക്കുവാനിടയായി തീരണം. അതാണ് ഫിലിപ്പിയ ലേഖനം 2 അധ്യായം അതിൻ്റെ 9 വാക്യം ഇപ്രകാരം വായിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ഭാവം ആ വിശുദ്ധിയാണ്. സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ ഭാവം. ആ വിശുദ്ധിയിലും സ്നേഹത്തിലും ജീവിക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ തരുമാറാകട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹസമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, തന്ന വചനത്തിനായി സ്തോത്രം. അപ്പാ, വചനത്തിലൂടെ കേട്ടതുപോലെ അങ്ങയുടെ വിത്ത് ഞങ്ങളിൽ ഉള്ളതുകൊണ്ട് അങ്ങയുടെ സ്വഭാവമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.